അതുപോലെ തന്നെ നാം വസിക്കുന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി നശിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് വനനശീകരണം. പക്ഷേ എന്താണ് വനനശീകരണം? വനനശീകരണം എങ്ങനെയാണ് നമ്മുടെ ഭൂമിക്ക് ദോഷകരമാകുന്നത്? കാടും മരങ്ങളും നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും അവയെ വെട്ടിമാറ്റി ആ പ്രദേശങ്ങൾ നഗരവൽക്കരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് വനനശീകരണം. ഇത് നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിന് വിപരീതമായ ഒരു പ്രധാന ഘടകമാണ്. പകരം വയ്ക്കാതെ മരങ്ങൾ മുഴിച്ചു മാറ്റുന്നത് മൂലം നമ്മുടെ ഭൂമി തരിച്ചായിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെയാണ് മാറ്റി. ഇതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും? തീർച്ചയായും നമുക്ക് വനനശീകരണത്തെ അതിജീവിക്കാൻ കഴിയും. വനവൽക്കരണത്തിന് വനവൽക്കരണം എന്ന് വെച്ചാൽ ചെടികൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മരങ്ങൾ മുറിക്കുന്നു. ഓർക്കുക, ഒരു മരം മുറിക്കുമ്പോൾ രണ്ട് തൈകൾ നാം നടേണം. അത് നമുക്ക് ഉപയോഗപ്രദമാകില്ലെങ്കിലും ഭാവിയിലെ തലമുറകൾക്ക് നമ്മുടെ വക ഒരു ചെറിയ സംഭാവനയായിരിക്കും. കാട്ടിലെ മൃഗങ്ങൾക്കും നാട്ടിലെ മനുഷ്യർക്കും ഇതുപോലെ തന്നെ ഈ പ്രക്രിയ ഉപയോഗപ്രദമാണ്. മരം ഒരു വരമാണ്. ഈ വരം നാം ദുരുപയോഗപ്പെടും. ഈശ്വരന്റെ വരദാനമാണ്. നെഹ്റു ഹൗസിൽ നിന്നും മേഘയും ഈ സംഭാഷണം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചു.